സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫയേഴ്സ് വണ്ണിലെ മറ്റൊരു ലൈവ് സ്കാനറിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഫയേഴ്സ് വൺ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ മാർക്കറ്റ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു സ്കാനർ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് ഈ മാർക്കറ്റ് ഡൈനാമിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ടോപ്പ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർലൈൻ എഫ് എൻ എസ് സ്ക്രിപ്റ്റ്സ് ആണ്. അതായത് ഓവറാൾ എഫ് എൻ എസ് സ്ക്രിപ്റ്റ്സിൻ്റെ ട്രെൻഡ് വളരെ ഈസി ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കി കാണാൻ സാധിക്കും അഡ്വാൻസ് ഡിക്ലൈൻ അൺചേഞ്ച്ഡ്. അതായത് അഡ്വാൻസ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 71 സ്റ്റോക്സുകൾ ഇപ്പോൾ പ്ലസ് പോസിറ്റീവിൽ ആണ്. അതുപോലെ ഡിക്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 124 സ്റ്റോക്സുകൾ ഇപ്പോൾ ഡൗൺ സൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൺചേഞ്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ സ്റ്റോക്സുകളുടെ ലിസ്റ്റ് ഇവിടെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാർട്ടിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ 115 സ്റ്റോക്സുകൾ ഡൗൺ സൈഡാണ്. അപ്പോൾ ഓവറോൾ എഫ് എൻ എസ് സ്റ്റോക്സുകളുടെ ട്രെൻഡ് ഡൗൺ ആണ്. 65 സ്റ്റോക്സ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പോസിറ്റീവ് നിൽക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ നമുക്ക് ആ താഴെ 0 -2 -4 എന്ന് കാണാൻ സാധിക്കും. അതായത് 117 സ്റ്റോക്സുകൾ 0-2 ഇടയിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നു -1.96%. ഇത് പേഴ്സൻറ്റേജിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ലൂപ്പിനാണ് ഏറ്റവും കൂടുതൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ലൂപ്പിൻ -2 മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നു. അവിടെ ഇത് -2 മുകളിലുള്ള സ്റ്റോക്സുകളാണ്. ഇപ്പോൾ 12 സ്റ്റോക്സുകൾ -2% മുകളിൽ ട്രേഡ് ആണ്. ഇപ്പോൾ ലൂപ്പിൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് -2% മുകളിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പിൽ വന്നത്. ഓക്കെ, ഇനിയിപ്പോൾ -4% മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഏത് സ്റ്റോക്സിലാണ് ഏറ്റവും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയണമെങ്കിൽ ഇപ്പോൾ ഈ 12 സ്റ്റോക്സുകളാണ് നല്ല രീതിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ ചാർട്ടും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടോ, നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് അദാനി എൻ്റർപ്രൈസ് ഈ ഒരു സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്തു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അപ് ട്രെൻഡ് വരണമെങ്കിൽ ഈ ലെവലിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ട്രേഡ് ചെയ്താൽ മാത്രമേ അപ് ട്രെൻഡ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചാർട്ട് ഓപ്പൺ ചെയ്ത് അനാലിസിസ് നടത്താവുന്നതാണ്. കണ്ടോ, അപ്പോൾ അതാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ -2 എന്ന് കാണാൻ സാധിക്കും. അതായത് 0-2 ഇടയിലുള്ള സ്റ്റോക്സുകളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഗ്ലെൻമാർക്കാണ് ഇപ്പോൾ നല്ല രീതിയിൽ പോസിറ്റീവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ. പിന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി പോകുന്നത് 2 സ്റ്റോക്സുകളാണ്. അത് 3% മുകളിലും 2% മുകളിലും വേണ സ്റ്റോക്സുകളാണ് ഇവിടെ കാണിക്കുന്നത്. അത് UPL ഉം LTTS ഉം ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സ് വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം, ചാർട്ട് ഓപ്പൺ ചെയ്യാം. കണ്ടു, നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഈ ഒരു സ്റ്റോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളും താഴെ കാണിക്കുന്നതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് ചേഞ്ച്, അതായത് ഹൈയും ഹൈ പ്രൈസും ലോ, ഇന്നത്തെ ഹൈയും ലോയും ഓപ്പണും ക്ലോസും, അതുപോലെ ലാസ്റ്റ് ടൈമിൽ വന്ന വോളിയൂം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കാനറാണ്. ഇനിയിപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സെക്ഷൻ, അതായത് Nifty 50 ട്രേഡ് ചെയ്യുന്നതെങ്കിലാണെങ്കിൽ അപ്പോൾ Nifty 50 വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ Nifty 50 ഇപ്പോൾ ഇന്നൊരു സൈഡ് വൈസ് ആവാനൊക്കെ ചാൻസ്, കാരണം 23-25 ഏകദേശം സെയിം തന്നെയാണ് സ്റ്റോക്സുകൾ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും. ഇനി നമുക്ക് നിഫ്റ്റി ബാങ്ക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് സെക്ടറിൽ നിന്ന് ഡൗൺ ആണ്. 10 സ്റ്റോക്സുകൾ ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സ്റ്റോക്സുകൾ മാത്രമേ അപ് ട്രെൻഡ് ഉള്ളൂ. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ അപ് ട്രെൻഡിൽ പോകുന്ന ICICI ബാങ്കും HDFC ബാങ്കും ആണ്. ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സിൽ ബാങ്ക് സ്റ്റോക്കിൽ ഇതാണ്. അങ്ങനെ നമുക്ക് സെക്ടർ വൈസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്സിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനാലിസിസ് നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ Nifty 50 നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് UPL ആണ്. അതിപ്പോൾ 3% മുകളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ബൈ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ UPL കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് UPLൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിയറസ്റ്റ് റെസിസ്റ്റൻസ് നോക്കാം ചാർട്ടിൽ തന്നെ. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് നിൽക്കുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താണ് ട്രേഡ് ഇറക്കുന്നത്. കേട്ടോ, ഇനി ഇവിടെ വേണമെങ്കിൽ ഒരു സെൽ ചാൻസ് വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരാമെന്നാണെങ്കിൽ നമുക്കൊന്ന് സെല്ല് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഷോർട്ട് കവറിങ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് അനാലിസിസ് നടത്തി ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ നമുക്ക് ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നതിന് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അദാനി എൻ്റർപ്രൈസ് ആണ്, അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നോക്കാം കേട്ടോ, നല്ല രീതിയിൽ ഡൗൺ ലൈൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോയി. ഈ ഒരു സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്, അത് ബ്രേക്ക് ചെയ്ത് താഴെ ട്രേഡ് ഇറക്കാണ്.
അപ്പോൾ ഈ ഒരു സ്കാനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ ഇതുവരെ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.